മനസ്സുചിത്തിയില്ലാത്തവർ കാണരുത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും മരണം വിതച്ച ആറ്റം ബോംബ് ആക്രമണത്തിന്റെ നേർക്കാഴ്ചകളാണ്. കൃത്യമായി കണക്കാക്കാൻ ജപ്പാൻ ഗവൺമെൻറ്റിനും സാധിച്ചിട്ടില്ല. എങ്കിലും ഏകദേശം 200,000 മനുഷ്യർക്ക് മേൽ മരണം വിതറിയ, രണ്ട് നഗരങ്ങളെ ചാരമാക്കിയ ആറ്റം ബോംബ് ആക്രമണങ്ങൾ, ഹിരോഷിമയും നാഗസാക്കിയും. ഓർമ്മ ദിവസങ്ങളാണ് ഓഗസ്റ്റ് 6-ഉം 9-ഉം. മനുഷ്യജീവനുകൾ നിമിഷ നേരം കൊണ്ട് കവർന്നെടുക്കപ്പെട്ട ദിനങ്ങൾ. ആറ്റമിക് ബോംബ് ഡോം ആണിത്. ലോക ചരിത്രത്തിൽ ആദ്യത്തെ ന്യൂക്ലിയർ അറ്റാക്കിൽ ബാക്കിയായത് ഇത് മാത്രമാണ്. ഈ കെട്ടിടത്തിൽ നിന്നും 150 മീറ്റർ അകലെ ഷിമ സർജിക്കൽ ക്ലിനിക്കിൻ്റെ മുകളിലായാണ് ലോക ചരിത്രത്തിലെ ആദ്യ ആറ്റം ബോംബ് പൊട്ടിത്തെറിച്ചത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ സർവ്വതും കത്തിച്ചാമ്പലാക്കിയ സ്ഫോടനത്തിൽ ഈ കെട്ടിടം ഇങ്ങനെയെങ്കിലും ബാക്കിയായത് സ്ഥാനം അല്പം ചെരിഞ്ഞു നിന്നുകൊണ്ടും ഭൂകമ്പങ്ങൾ ചെറുക്കാനുള്ള ഉറപ്പിൽ നിർമ്മിച്ചതുകൊണ്ടും മാത്രമാണ്. ഹിരോഷിമയിലെ ആറ്റോമിക് ബോംബ് മ്യൂസിയമാണിത്. ഒരു നാടിനെ മുഴുവൻ ഒരായുസിൻ്റെ വേദനയിലേക്ക് തള്ളിയിട്ട എല്ലാ കെടുതികളും അതിൻ്റെ തീവ്രതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇവിടെ. നെഞ്ചിനകത്ത് കുളിരേകുന്ന, ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കുന്ന ഒരു കാഴ്ചയും എനിക്കിതിനകത്ത് നിങ്ങൾക്കായി കാണിക്കാനില്ല. തൊണ്ട വരളുന്ന, നെഞ്ചു പിടയുന്ന കാഴ്ചകളല്ലാതെ. 1945 ഓഗസ്റ്റ് 6, സാധാരണ പോലെ ഹിരോഷിമ ഉണർന്നു. പ്രത്യേകതകളൊന്നുമില്ലാത്ത പുലരി. കഴിഞ്ഞ രാത്രികളിൽ അനവധി അമേരിക്കൻ സായുധ വിമാനങ്ങൾ വിവിധ ജപ്പാൻ നഗരങ്ങൾക്ക് മുകളിൽ വട്ടമിട്ട് പറന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സാഹുദം നിരീക്ഷിച്ചാണ് ആളുകൾ ഇരിക്കുന്നത്. എന്നാൽ പ്രത്യേക അറിയിപ്പുകളൊന്നും തന്നെയില്ല. എല്ലാം സാധാരണ റോന്തു ചുറ്റലുകൾ മാത്രം. സമയം 7 മണിയായപ്പോൾ ഒരു അലാം, ഒരു ആക്രമണ സാധ്യത ഉണ്ട് എന്നറിയിപ്പ്. സമയം കടന്നുപോയി. ഉദ്യോഗത്തിൻ്റെ മുൾമുനയിലാണ്. 7-9 ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അലർട്ട് പിൻവലിക്കുന്നു. ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ്. വീണ്ടും ജനങ്ങൾ സാധാരണ നിലയിലേക്ക്. അവർ അവരുടെ ജോലികളിലേർപ്പെട്ടു. നീന്തലും ഫുട്ബോളും ബാഡ്മിൻ്റനും ടെന്നീസും പരിശീലിക്കുന്ന കുട്ടികൾ. കടകൾ തുറക്കുന്നു. വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മരണത്തിൻ്റെ താണ്ഡവം വരാനിരിക്കുന്നുണ്ടായിരുന്നു. സമയം 8-9. എനോല ഗേ എന്ന B-29 ബോംബർ വിമാനം ഹിരോഷിമയുടെ മേഘമറകൾ നീക്കി പുറത്തു കടക്കുന്നു. ക്യാപ്റ്റന് ഇപ്പോൾ ലക്ഷ്യം കൃത്യമായി കാണാം. 8-15. 64 കിലോഗ്രാം യുറേനിയം 239 നിറച്ച ലിറ്റിൽ ബോയ് എന്ന ബോംബ് താഴേക്ക്. 44 സെക്കൻഡുകൾക്ക് ശേഷം ഷിമ സർജിക്കൽ ക്ലിനിക്കിൻ്റെ മുകളിൽ അത് പൊട്ടിത്തെറിക്കുന്നു. ഹിരോഷിമയുടെ മുകളിൽ സൂര്യന് താഴെ മറ്റൊരു സൂര്യൻ നിമിഷനേരം ജ്വലിച്ചു നിന്നു. പിന്നെ മരണമായി പിതിരുന്നു. കസേരകളിൽ ഇരുന്നിരുന്നവർക്ക് എണീക്കാനുള്ള സാവകാശം പോലും ഉണ്ടായില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വെളിച്ചത്തിൽ ഹിരോഷിമ ഉരുകിയൊലിച്ചു. പിന്നെ മരണം പൊലുകി.
4000 മുതൽ 6000 ഡിഗ്രി വരെ ചൂടുയർന്നു എന്നാണ് കണക്കാക്കുന്നത്. ഒതുക്കി വെച്ചിരിക്കുന്ന ചില്ലു കുപ്പികൾ ഉരുകി ഒന്നായി തീർന്നിരിക്കുന്നു. സൈക്കിൾ ചവിട്ടി കളിച്ചിരുന്ന കുരുന്നുകൾ, നിറച്ച ചോറുപാത്രം അനാഥമാക്കി കടന്നുപോയ കുഞ്ഞുങ്ങൾ, ഉടുത്ത വസ്ത്രം ഉരുകി തൊലിയോടൊപ്പം ഒട്ടിപ്പോയവർ, ശരീരമാസകളും പൊള്ളിയവർ, കരളലിയിക്കുന്ന കാഴ്ചകളാണ്. ഹിരോഷിമയിലെ കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമൊന്നുമല്ല നാഗസാക്കിയിലെ കാഴ്ചകൾ. ഇവിടെയും വീണത് ആറ്റം ബോംബാണ്. വീഴ്ത്തിയത് യുദ്ധവെറിയാണ്. നഷ്ടപ്പെടുത്തിയത് മനുഷ്യ ജീവനുകളാണ്. ചിന്നിച്ചിതെറിയത് മനുഷ്യൻ്റെ സ്വപ്നങ്ങളാണ്. ഓഗസ്റ്റ് 9, 11 5 കിലോഗ്രാം പ്ലൂട്ടോണിയം നിറച്ച ഫാറ്റ്മാൻ 47 സെക്കൻഡുകൾ കൊണ്ട് നാഗസാക്കിയുടെ യുവജനം ടെന്നീസ് ബോൾ കൊണ്ട് മായാജാലം തീർത്ത ഒരു ടെന്നീസ് കോർട്ടിൽ നിന്നും 503 മീറ്റർ മുകളിൽ പൊട്ടിത്തെറിച്ചപ്പോൾ, മരണമായി പെയ്തിറങ്ങിയപ്പോൾ, ഗ്രീൻ ടീ നിറച്ച കപ്പ് കയ്യിൽ പിടിച്ചവർ, നിമിഷനേരം കൊണ്ട് കുതിച്ചുയർന്ന ആ അസഹനീയമായ ചൂടിൽ കപ്പുരുകി കയ്യിലെ അസ്ഥികളും കപ്പും ഒന്നായി തീർന്ന് മരണം പുലികിയവർ. യുദ്ധം വേദനകളല്ലാതെ ഒന്നും നേടിത്തന്നിട്ടില്ല. റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ ഈ നാടിനെ കാലങ്ങളോളം വേട്ടയാടിയിരുന്നു. ഇനിയുള്ള കാലം ലോകത്തെവിടെയും ഒരു യുദ്ധമില്ലാതിരുന്നെങ്കിൽ എന്ന് വാക്കുകളിടരാതെ പറയാനാകുന്നില്ല. ഇന്ന് സമാധാനമാണ് ഇവിടം, ശാന്തിയാണ് ഇവിടം. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കാണിത്. ഇന്ന് ഹിരോഷിമ സമാധാനത്തിൻ്റെ തെരുവാണ്. തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളുണ്ട്. ഒരു കാലത്തും 1945 ഓഗസ്റ്റിൻ്റെ നീറ്റലുണങ്ങില്ലെങ്കിലും ഇന്നിൻ്റെ സന്തോഷങ്ങളിൽ ഈ ജനത സംതൃപ്തരാണ്. യുദ്ധങ്ങളില്ലാത്തൊരു ഭാവി നമുക്കുണ്ടായെങ്കിൽ.